കെഎസ്ആർടിസിയിൽ ഡീസൽ വിതരണം മുടങ്ങിയതോടെ സർവീസുകൾ വെട്ടിച്ചുരുക്കുന്നു. മഴക്കെടുതിയുടെ കൂടി പശ്ചാത്തലത്തിൽ ഇന്ന് ഉച്ചവരെ സർവീസുകൾ ഭാഗികമായി നിലയ്ക്കും. വരുമാനം കുറവുള്ള ഓർഡിനറി അടക്കമുള്ള ബസ്സുകളാണ് സർവീസ് റദ്ദാക്കുക. തിരക്കനുസരിച്ച് സൂപ്പർ ക്ലാസ് സർവീസുകൾ നടത്താനാണ് നീക്കം. ഉച്ചയ്ക്ക് ശേഷം സാധാരണ സ്ഥിതിയിൽ പ്രവർത്തിക്കാനാണ് തീരുമാനം. എണ്ണ കമ്പനികൾക്ക് പണമടയ്ക്കുന്നത് നിർത്തിവെച്ചതോടെയാണ് ഡീസൽ വിതരണം പ്രതിസന്ധിയിലായത്. ഡീസൽ വിതരണം മുടങ്ങിയിട്ട് ദിവസങ്ങളായിട്ടും ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാൻ അധികൃതർ ഇതുവരെ നടപടി ആരംഭിച്ചിട്ടില്ല. ദിവസങ്ങളായി തുടരുന്ന മഴ കാരണം ദിവസ വരുമാനത്തിലും വൻ കുറവാണ് കെഎസ്ആർടിസിക്കുള്ളത്. 4.6 കോടി രൂപയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ വരുമാനം. ബാങ്ക് ഓവർഡ്രാഫ്റ്റായി ലഭിച്ച 50 കോടിക്ക് ശേഷം ദിവസ വരുമാനത്തിൽ നിന്നാണ് ശമ്പളം നൽകിയത്. എണ്ണക്കമ്പനികൾക്ക് 10 കോടി രൂപയോളം കുടിശ്ശികയുണ്ട്. ജൂണിലെ ശമ്പളം പൂർണ്ണമായി നൽകിയിട്ടില്ല. മെക്കാനിക്കൽ മിനിസ്റ്റീരിയൽ ജീവനക്കാർക്ക് ജില്ല തിരിച്ചാണ് ശമ്പളം നൽകുന്നത്. ഇനി 2 ജില്ലകളിലെ ശമ്പളം നൽകാനുണ്ട്. ഇതിനുശേഷം ഉന്നത ഉദ്യോഗസ്ഥർക്കും ശമ്പളം നൽകേണ്ടതുണ്ട്. ശമ്പള കുടിശ്ശിക തീർക്കാൻ 10 കോടി രൂപയോളം വേണം. സർക്കാരിനോട് കെഎസ്ആർടിസി മാനേജ്മെന്റ് അടിയന്തര സഹായമായി 20 കോടി രൂപ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ ലഭിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.